സിബിഐ ഇൻവെസ്റ്റിഗേഷൻ സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലെ അമ്മമാർക്ക് വേണ്ടി ആ സിബിഐ ഇൻവെസ്റ്റിഗേഷൻ എന്നൊരു തീരുമാനം സ്വാഗതം ചെയ്യുന്നു. ഈ സമരത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതാണ്, കേരളത്തിലെ അമ്മമാരുടെ ആദിയും വ്യാധിയും ഉൾഭയവും വ്യാകുലതയും അത് അടങ്ങാത്ത ഒരു വികാരമായി നിലനിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം സിബിഐ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായില്ലെങ്കിൽ കേരളത്തിലെ അമ്മമാരുടെ ശാപമേക്കേണ്ടി വരുന്ന ഒരു മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറിയേനെ. ഇപ്പോൾ ഒരു ഈ ഒരു കാര്യത്തിൽ ഈ തീരുമാനമായത് തന്നെ ഒരു വലിയ ഒരു ഈ സമരത്തിൻ്റെ അംഗീകാരമാണ്. അമ്മമാരുടെ അവരുടെ മക്കളെ ക്യാമ്പസുകളിലേക്ക് അയക്കുന്നതിനുള്ള അവരുടെ ഒരു വ്യാകുലതയ്ക്ക് ഒരിറ്റ് കുറവ് ആശ്വാസമാണ് ഈ ഒരു തീരുമാനം. അതോടൊപ്പം സിദ്ധാർത്ഥൻ്റെ അച്ഛനോടും അമ്മയോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുകയാണ്. മകനെ നഷ്ടപ്പെട്ട വേദനയിലിരിക്കുന്ന ആ അച്ഛനും മകനും അച്ഛനും അമ്മയും ആ അവസരത്തിൽ പോലും ഞങ്ങൾ ഇവിടെ നിരാഹാരം ഇരിക്കുന്നു എന്ന് ഓർത്ത് ഞങ്ങളോട് ഈ സമരം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് ആ അച്ഛനും അമ്മയും അവരുടെ മനസ്സിൽ ഇപ്പോഴും ആ മകൻ നഷ്ടപ്പെട്ട വേദനയോടൊപ്പം ആ മകൻ നേരിടേണ്ടി വന്ന ക്രൂരമായ ഒരിറ്റു വെള്ളം പോലും കൊടുക്കാതെ ക്രൂരത അനുഭവിക്കേണ്ടി വന്ന അത് അവരുടെ മനസ്സിനെ അലട്ടുന്നത് കൊണ്ടാവും. അവരുടെ ആ സ്നേഹത്തിന് മുന്നിൽ ഞങ്ങൾ ശിരസ് നമിക്കുകയാണ്. അവരോട് ഞങ്ങൾ ഒരു ഉറപ്പ് കൂടി നൽകുകയാണ്, ഇതിന് ഇതൊരവസാനമല്ല. നീതിക്കായുള്ള സിദ്ധാർത്ഥിൻ്റെ അമ്മയുടെ പോരാട്ടത്തിനൊപ്പം ഞങ്ങൾ അച്ഛൻ്റെയും അമ്മയുടെയും പോരാട്ടത്തിനൊപ്പം ഞങ്ങളുണ്ട്. എൻ്റെ മകൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇപ്പോൾ ഈ ദിവസങ്ങളിൽ 10-ാം ക്ലാസ് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരമ്മയും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മകൻ 10-ാം ക്ലാസ്സിലാണെങ്കിൽ ആ ഒരു സാമീപ്യം മകന് കൊടുക്കണമെന്നും ആ ഒരു മകൻ ആഗ്രഹിക്കുന്നതും ഒരമ്മയുടെ സാമീപ്യമാണ്. പക്ഷെ സിദ്ധാർത്ഥിൻ്റെ അമ്മയുടെ കണ്ണീരിന് മുന്നിൽ നമ്മുടെ ഒന്നും പേഴ്സണൽ കാര്യങ്ങൾ അപ്രസക്തമാണ് എന്ന് പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഉറപ്പ് കൂടി നൽകാൻ ആഗ്രഹിക്കുകയാണ്, ഇത് നമ്മൾ ഇപ്പോഴവസാനിപ്പിക്കുന്നുണ്ടെങ്കിലും നീതിക്കായുള്ള പോരാട്ടത്തിൽ സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ്റെയും അമ്മയോടൊപ്പം ഞങ്ങളുണ്ട് എന്നാണ് സിദ്ധാർത്ഥിൻ്റെ അച്ഛനോട് ഞങ്ങളിപ്പോൾ ഫോണിൽ സംസാരിച്ചപ്പോഴും വാക്ക് നൽകിയിരിക്കുന്നത്. അത് ഞങ്ങൾ തീർച്ചയായും പാലിക്കും.